ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കുറേ നാളേക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ജെമിനി സർക്കസ് കാണാനാണ്. ജെമിനി സർക്കസ് ഇവിടെ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ ഫറോക്കിലാണ്. കോഴിക്കോട് ജില്ലയിൽ ഫറോക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, വളരെ പ്രശസ്തമാണ്. ഓട്ട് കമ്പനിക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പ്രശസ്തി ആർജിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പൂട്ടിപ്പോയ ഒരു ഓട്ട് കമ്പനിയുടെ തൊടിയിലാണ് ഈ ഒരു സർക്കസ് കൂടാരം വന്നിട്ടുള്ളത്. അതായത് ഫറോക്കിലെ മല്ലിക പ്ലക്സ് തിയേറ്ററിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ്. ഇതിപ്പോൾ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്ത് ഇനി കുറച്ച് ദിവസം കൂടെ മാത്രമേ ഇവരിവിടെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ കാണുന്നുണ്ട് വലിയ ഒരു കവാടമൊക്കെ വളരെ ഭംഗിയായിട്ട്. രാത്രി കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. പകലൊക്കെ നമ്മൾ ഈ വഴി പോയപ്പോഴും ഒക്കെ എത്രയും ഭംഗി വന്നിട്ടില്ല. രാത്രി ഇവരുടെ കുറേ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വളരെ ഭംഗിയുണ്ട്. അപ്പോൾ സർക്കസിനെ ഞങ്ങളുടെ കൂടെ ഇതാ ധ്വനിയുണ്ട്. ധ്വനി കൂടാതെ ഈച്ചപ്പനുണ്ട്. ഈച്ചപ്പനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഴയ വീഡിയോസിലൊക്കെ കുറേ വീഡിയോസ് അവൻ്റെ നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ ഇവിടെ പകൽ ഈ ഷോ കണ്ടവരൊക്കെ അത്രയും നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിന്നിപ്പോൾ വന്നിട്ടുള്ളത് രാത്രിയാണ്. രാത്രി 7 മണിക്കുള്ള ഷോ, അതായത് 1 മണിക്ക് പിന്നെ 4 മണിക്ക് 7 മണിക്ക് ഇങ്ങനെ 3 ഷോകളാണ് അവർ ചെയ്യുന്നത്. അപ്പം ഇതിൽ തന്നെ ഈ 1 മണി ഷോ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. 1 മണി ഷോ ശനിയും ഞായറും മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ ദിവസവും 4 മണിൻ്റെയും 7 മണിൻ്റെയും ഷോ ആണ് ഉള്ളതെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ആകെ ആവശ്യം 5 ടിക്കറ്റാണ്. 5 ടിക്കറ്റ് 100-ൻ്റെതിൽ കയറാമെന്ന് വിചാരിക്കുകയാണ്. 200 പിന്നെ 300 ഉണ്ട്. പക്ഷെ നമ്മൾ 100-ൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് 5 പേര് കയറാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടി, ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഓക്കെ, ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ധാരാളം കാണാനുണ്ട്. ഇവിടെ ഇവരുടെ കവാടത്തിലാണ് ധാരാളം കാഴ്ചകളുള്ളത്. നമുക്ക് നോക്കാം, കുറേ ലൈറ്റ്സൊക്കെ ആയിട്ട് വളരെ ഭംഗിയുണ്ട്. അപ്പോൾ എന്താ കാണണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ കുറേ ലൈറ്റ്സും നല്ല കർട്ടനൊക്കെ കൊടുത്ത് നല്ല കൂടാരം സെറ്റായിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് കുറേ മൃഗങ്ങളുടെ കുറേ മോഡൽസാണ് ഇവിടെ ഉള്ളത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളുടെ റോബോട്ടിക് മോഡൽസാണ്. അതായത് ചെറുതായിട്ട് അനക്കം ഉണ്ട്. അത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഇവിടെ ദാ ജെമിനി ശങ്കരൻ. ജെമിനി ശങ്കരൻ വളരെ പ്രശസ്തനാണ്. ജെമിനി സർക്കസിൻ്റെ ഓണറായിരുന്നു. ഈ വർഷമാണ് അദ്ദേഹം മരിച്ചത്, 2023. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിലാണ് ഈ ജംബോ സർക്കസും ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് റോബോട്ടിക് മൃഗങ്ങളുണ്ട്. ഇവരുടെ കഴുത്ത് അനങ്ങുന്നുണ്ട്, ചെറുതായിട്ട് അനങ്ങുന്ന രീതിയിലാണ്. കാരണം ഒറിജിനൽ മൃഗങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നതിന് ഇപ്പം എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡിലും കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട് ഇതുപോലത്തെ റോബോട്ടിക്. അത് നമുക്ക് വരുമ്പം നോക്കാം. എന്തായാലും ഈ ഒരു സ്ഥലം അടിപൊളിയായിട്ടുണ്ട്, വളരെ കളർഫുൾ ആയിട്ടുണ്ട്. ഒക്കെ നമുക്ക് കയറി നോക്കാം. കയറി നോക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു സർക്കസ് കാണുന്ന ജീവിതത്തിൽ. കാരണം നമ്മുടെ ചെറുപ്പകാലത്തൊന്നും ഇത്തരം ഏരിയയിലേക്കൊന്നും സർക്കസ് എത്തിയിട്ടില്ല. വരാറുണ്ട്, നമ്മളിപ്പോൾ പോസ്റ്ററുകൾ മാത്രം കാണും. ആ സമയത്ത് കോഴിക്കോട് ജില്ലയിലൊക്കെ വരികയാണെങ്കിൽ തന്നെ ടൗണിലൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഗ്രാമത്തിനോടടുത്ത സ്ഥലത്തൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലൊന്നും ഞാൻ ഇതുവരെ സർക്കസ് കണ്ടിട്ടില്ല, ഇത്രയും വലിയൊരു സർക്കസ് കണ്ടിട്ടില്ല, ചെറുതൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ സ്ഥാനം പിടിക്കാം. ഇവിടുത്തെ ഒരു കൂടാരമൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ഫാനൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ പോസ്റ്റിന് മുകളിലും. അപ്പോൾ നമ്മളിങ്ങനെ നീങ്ങിപ്പോയിട്ട് ഇരിക്കാൻ പോവാണ്. മുന്നോട്ട് ഈ ഒരു ബാരിക്കേഡിൻ്റെ അപ്പുറത്ത് 200 പിന്നെ 300, ഏറ്റവും താഴെ ഏറ്റവും അടുത്തായിട്ട് കാണണമെങ്കിൽ 300 ആണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ, നല്ല അഭിപ്രായങ്ങൾ കേട്ടിരുന്നില്ല. പകൽ കണ്ട ആളുകളൊക്കെ നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം മുന്നോട്ടൊന്നും പോയിരിക്കേണ്ടെന്ന് കരുതി ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം പക്ഷേ ഈ ഇത് കണ്ട് കഴിയുമ്പം എന്തായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ, അഭിപ്രായം എന്നുള്ള അറിയില്ല. കാരണം രാത്രി കാണുമ്പോൾ ഒരു വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, എന്തായാലും സെറ്റാണ്, ഫുൾ സെറ്റാണ്. ട്രപ്പീസ് ചെയ്യാനുള്ള നെറ്റൊക്കെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ആവേശമുണ്ട്. കാരണം നമ്മൾ ഇതുവരെ നേരിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ നോക്കുമ്പം അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ധാരാളം ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ശനിയാഴ്ച വൈകുന്നേരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളൊക്കെ കുറച്ച് ഒഴിവുള്ള സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറേ പേരൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവർക്ക് പറ്റിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിപ്പോൾ വന്നിരിക്കുന്നത് എക്സാം സീസണിലാണ്. അത് കഴിഞ്ഞുള്ള വെക്കേഷനിൽ ഇവർ ഉണ്ടായിരിക്കില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് December 15 ഇവർ ഇവിടുത്തെ പരിപാടി നിർത്തും. ഇനി അവർക്ക് ബാംഗ്ലൂരാണ് ഷോ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക്
വന്ന സമയം നോക്കുമ്പോൾ എക്സാമിൻ്റെ ഒരു ടൈമിനോട് അടുത്താണ്, നവംബർ 24 മുതൽ ഡിസംബർ 15 വരെയൊക്കെയാണ്. ആ സമയത്ത് പ്രത്യേകിച്ച് കുട്ടികളൊന്നും ഫ്രീ അല്ല, പിന്നെ കുട്ടികൾ കൊണ്ടുപോകുന്നവർക്ക് കാണാം എന്ന് മാത്രമല്ലോ, അല്ല വെക്കേഷനിലാണെങ്കിൽ കുറച്ചുകൂടെ കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അത് കൂടാതെ തന്നെ ഈ സർക്കസിനും അതൊരു ഗുണമായിരുന്നു ഈ വെക്കേഷനിലൊക്കെ ആകുമ്പോൾ. പക്ഷേ ആ വെക്കേഷൻ്റെ സമയത്ത് അവർ ഉള്ളത് ബാംഗ്ലൂർ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ ഒരാളോട് ചോദിച്ചു ഇതിൻ്റെ ബന്ധപ്പെട്ട ഒരാളോട്, അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സർക്കസ് തുടങ്ങാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോക്ക് ഞങ്ങൾ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫറോക്കിലെ പാലം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. റെയിൽവേക്കൊക്കെ പോകുമ്പോൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള 100 വർഷത്തിലും മേലെ പഴക്കമുള്ളൊരു പാലമുണ്ട് അല്ലേ, ഇരുമ്പ് പാലം. ആ പാലത്തിൻ്റെ മുകളിൽ ലൈറ്റ്സൊക്കെ ഫിറ്റ് ചെയ്യുകയാണ്, ഭംഗി കൂട്ടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറേ പണികൾ ഈ അടുത്ത കാലത്തേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊത്തം റോഡൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ ആ വളഞ്ഞ് തിരിഞ്ഞൊക്കെ ഇവിടേക്ക് എത്തണം. അത് ഈ സർക്കസിൻ്റെ ഒരു തുടക്കത്തിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കാണുന്നതെല്ലാം തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അതൊരു മോശമല്ലേ, കാരണം ഇവർ വലിയ കുറേ കഷ്ടപ്പാട് ഒക്കെ അനുഭവിച്ചിട്ടാണ് കുറേ ടെൻ്റൊക്കെ വലിച്ച് കെട്ടി ആൾക്കാർക്ക് ടിക്കറ്റൊക്കെ വെച്ച് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതിലുള്ള എല്ലാ ഹൈലൈറ്റുകളും നല്ല ഷോകളൊക്കെ തന്നെ ഇതിൽ യൂട്യൂബ് വഴി പ്രദർശിപ്പിച്ചാൽ പിന്നെ ആൾക്കാർക്ക് അതൊരു താല്പര്യം ഉണ്ടാവില്ല നേരിട്ട് പോകാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയുള്ള ചില ഷോകളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വെച്ചത്. അപ്പോൾ അതൊരു ശരിയല്ലാത്തത് കൊണ്ട്. അപ്പോൾ അവർ പകലൊക്കെ ഉള്ള ഷോയിൽ ഇവർ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടു. അതായത് മൊബൈൽ ഫോണിൽ അതായത് വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ രാത്രിയിൽ മിക്കവാറും എല്ലാ ആൾക്കാരും വീഡിയോ എടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു അത്ര കർശനമായിട്ടോ അല്ലെങ്കിൽ തീരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ജഗ്ലർ ചെയ്യുന്നത്, ബോള് എടുത്തിട്ട് വളരെ നല്ല രസം കിട്ടും രാത്രിയൊക്കെ ചെയ്യുമ്പോൾ. ഇതൊക്കെ തന്നെ വളരെ ഭംഗിയുള്ള ഷോ ആണ്, നമുക്ക് നേരിട്ട് കാണുമ്പോൾ വളരെ ഭംഗിയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രാത്രിയാണ് പോകുന്നതെങ്കിൽ വേണമെങ്കിൽ 200-300 ഒക്കെ കയറാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഓരോരോ ഷോകളും വളരെ ഭംഗിയുണ്ട്, വളരെ രസകരമായത് തന്നെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലൈറ്റ്സൊക്കെ ഓഫാക്കിയിട്ടുള്ള പരിപാടിയാണ്. വളരെ ഭംഗിയുണ്ട്, ജിംനാസ്റ്റിക്കിൻ്റെ ഒരു വേർഷനാണ്. വളരെ രസമാണ് കേട്ടോ കാണുന്നതിന്. അപ്പോൾ അത് ഇവിടെ ഒരു കാര്യമുണ്ട്, ലൈറ്റ്സ് ഓഫായി ചെയ്തിട്ടുള്ള എല്ലാ പരിപാടിയും നടക്കുമ്പോഴും വിൽപ്പനക്കാരിറങ്ങുന്നുണ്ട്. അത് ഈ സർക്കസിൻ്റെ തന്നെ കൂടെ തന്നെയുള്ള ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരാണ്. അവർ പോപ്കോൺ, ഐസ്ക്രീം, പിന്നെ വെള്ളം, ഡ്രിങ്ക്സ്, മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വിൽപ്പനയ്ക്ക് വരുന്നുണ്ട്. ശ്രദ്ധിച്ചു മനസ്സിലായി, ഇവർ ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ടുള്ള ഷോ നടക്കുന്ന സമയത്ത് മാത്രമാണ് ഇവർ വരുന്നത്, അല്ലെങ്കിൽ അതൊരു ഡിസ്റ്റർബൻസ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ടുള്ള സമയത്തൊക്കെ വിൽപ്പനക്കാർ ധാരാളം വരും, പോപ്കോൺസ്, ഐസ്ക്രീംസ്, പലതും വിൽക്കുന്നതിനായിട്ട്, ഓക്കെ, ചിപ്സൊക്കെ. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് ഒരു ലാഡർ വെച്ചിട്ടുണ്ട്. അതിനെ ആരും പിടിക്കുന്നൊന്നുമില്ല. തൽക്കാലം അത് അതിൻ്റെ മുകളിൽ ഒരു ലേഡി ബാലൻസ് ചെയ്ത് താഴെ നിന്ന് കയറിപ്പോയി മുകളിലെത്തുന്നതാണ്. മുകളിലെത്തിക്കഴിഞ്ഞാൽ അവരത് അത് ആരും പിടിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ലാഡറിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് അവർ പോയിട്ട് നിൽക്കും. അത് ബാലൻസ് ചെയ്യാൻ അവർക്ക് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. എന്നാലും അതൊരു ഗംഭീര സീൻ തന്നെയാണ്. കാരണം ഒരു ലാഡർ, ഒരു കോണി ആരും പിടിക്കാതെ സ്വയം പിടിച്ചിട്ട് അതിൽ മുകളിൽ കയറി പോകുക എന്നുള്ളത്. എന്നിട്ട് അത് മാത്രമല്ല, അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം അവരുടെ അഭ്യാസമുണ്ട്. അത് ഒക്കെ അത്ഭുതകരം തന്നെയാണ്. അപ്പം വലിയ വലിയ പ്രാക്ടീസിലൂടെ നമുക്ക്
ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ അവർ അതിൻ്റെ മുകളിൽ എണീറ്റ് നിന്നിരിക്കുകയാണ്. നിന്നിട്ടുണ്ട്, ആരും തന്നെ കോണി പിടിക്കുന്നൊന്നുമില്ല. പക്ഷേ താഴെ ആളുകൾ നിൽക്കുന്നുണ്ട്, പക്ഷേ കോണി ആരും പിടിക്കുന്നില്ല. അത് വെച്ച് ഇനി അവർ തിരിയുന്നുണ്ട്, ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് അഭ്യാസങ്ങളൊക്കെ അതിൽ കൂടുതൽ കാണാനുണ്ട് കേട്ടോ. ഇനി നമ്മൾ കാണുന്നത് ആഫ്രിക്കൻ ടീമിൻ്റെ ഒരു അഭ്യാസമാണ്. ആഫ്രിക്കൻ ടീം മെയിനായിട്ട് അവർ തന്നെയുള്ള നൃത്തം ചേർന്നുകൊണ്ടുള്ള ഒരു അഭ്യാസമാണ്. അവർ തന്നെ മറ്റൊരു ഓരോരുത്തരുടെയും മേലെ കയറുന്നതും അവരുടെ ശാരീരികമായിട്ടുള്ള അഭ്യാസങ്ങൾ നമുക്ക് കുറച്ചു നേരം കാണാം കേട്ടോ. ഇനി നമ്മൾ കാണുന്നൊരു വലിയ ഗോളം, ഒരു മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് തോന്നുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ ചെറിയ ചെറിയ കസരത്തുകളൊക്കെ കാണിക്കുന്നതാണ്. അത് നമുക്ക് വലിയ അത്ഭുതം തോന്നാത്ത ഒരു ഷോ ആണ്. എങ്കിലും അത് ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഭംഗി അതിനുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ ഇപ്പോൾ ഇതിൽ ചേർക്കാത്ത പല മ്യൂസിക്കുകളും ഇവർ പ്ലേ ചെയ്യുന്നുണ്ട്. കൂടാതെ അനൗൺസ്മെൻറ്റുകളുണ്ട്, നമുക്ക് എല്ലാവർക്കും ആവേശം തോന്നുന്ന തരത്തിൽ അനൗൺസ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. അത് പോലെ തന്നെ പാട്ടുകളൊക്കെ ചേർത്തുകൊണ്ടാണ് ഇവർ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. എങ്കിലും വളരെ ഭംഗിയിൽ, വളരെ കാണുമ്പോൾ അത്ഭുതം തോന്നുന്ന ചെറിയ കാര്യങ്ങളൊക്കെ അദ്ദേഹവും ചെയ്യുന്നുണ്ട്. ഇതൊരു കോമഡി ഷോ മാത്രമാണ്. ഇത് ഇപ്പം നമ്മൾ കാണുന്നത് ചെറിയ മീൻസ് സർക്കസിലെ കോമാളികൾ, ജോക്കേഴ്സ് ചെയ്യുന്ന ചെറിയ ചെറിയ തമാശ കലർന്ന ഷോ ആണ്. അതൊരു ചെറിയ നേരം ഒരു ബ്രേക്ക് പോലെ അവർ ചെയ്യുന്നതാണ്. ഇതിനും ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, നല്ലത് തന്നെയാണ്. മുന്നിലൊക്കെ ഇരിക്കുന്നവരും മറ്റുമൊക്കെ ആയിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്, കാരണം അവരുടെ ഡയലോഗ്സൊക്കെ അവർക്ക് നന്നായിട്ട് കേൾക്കാം. ഇപ്പം നമ്മൾ കാണുന്ന ഒരു ചൈനീസ് താരത്തിൻ്റെ പ്രകടനമാണ്. ഇദ്ദേഹത്തിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമുക്കത് ക്ലിയർ അല്ല, പ്രത്യേകിച്ചും ചൈനക്കാരാകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം വളരെ ഗംഭീരമാണ്. അദ്ദേഹം അത് ഒരു സിലിണ്ടറൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ അഭ്യാസ പ്രകടനം. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് വലിയ അത്ഭുതമാണോ എന്ന് ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ തോന്നും. കാരണം നമ്മൾ ടി വിയിലൊക്കെ പല തരത്തിലുള്ള അഭ്യാസങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് നേരിട്ട് നമ്മൾ കാണുമ്പോൾ അതിനൊരു വ്യത്യാസം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പം ഞാൻ കാണിക്കുന്നത് മാത്രമല്ല ഇദ്ദേഹം ചെയ്യുന്നത്, ഇതിൽ കൂടുതൽ പ്രകടനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കത് മുഴുവനായിട്ട് ഇവിടെ കാണിക്കരുതല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു. പിന്നെ കണ്ടത് ഒരു വളയങ്ങളൊക്കെ ആയിട്ട്, കുറേ വളയങ്ങളായിട്ടൊരു സ്ത്രീ വന്നതാണ്. അവർ വളരെ ഭംഗിയിലാണ് ചെയ്തത്. ആ ലേഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ഒരു പ്രത്യേക മൊമെൻറ്റിൽ ധാരാളം വളയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത അത്രയും വളയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രകടനം നടത്തി. അത് വളരെ ഭംഗിയുണ്ടായിരുന്നു. ഇതൊരു മ്യൂസിക് പ്ലസ് ഒരു അഭ്യാസമാണ്, അപ്പോൾ അത് വളരെ രസകരമായിട്ട് ഫീൽ ചെയ്തു. വളരെ ഭംഗിയുണ്ടായിരുന്നു. ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തിട്ട് ഈ വളയങ്ങളൊക്കെ വെച്ച് ചെയ്യുകയും അതിൻ്റെ കൂടെ ഡാൻസും ഒക്കെ കൂടെ വരുമ്പോൾ വളരെ രസകരം തന്നെയായിരുന്നു. നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജെമിനി സർക്കസിൻ്റെ ഓണർ ഒരു മലയാളിയാണ്. അദ്ദേഹം ജെമിനി ശങ്കരനാണ്. ജെമിനി ശങ്കരൻ്റെ ഫോട്ടോ നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോൾ കാണിച്ചല്ലോ. അദ്ദേഹം ഈ വർഷമാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹം ഒരു കണ്ണൂർകാരനായിരുന്നു, തലശ്ശേരിക്കാരനായിരുന്നു. നമുക്കറിയാം കേരളത്തിലെ തലശ്ശേരിയിലാണ് കൂടുതൽ ഈ സർക്കസിനൊക്കെ പേര് കേട്ട ഒരു സ്ഥലം. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് തൻ്റെ ഗുരുവായ ഒരു കീലേരി കുഞ്ഞിക്കണ്ണൻ എന്ന പേരുള്ള ഒരു കളരി ഗുരുക്കളും സർക്കസൊക്കെ അഭ്യസിപ്പിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ശിക്ഷണത്തിലാണ് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തതും. കൂടാതെ പിന്നീട് അദ്ദേഹം സർക്കസിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കും. പട്ടാളക്കാരനൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഒക്കെ അതിനൊക്കെ ഇടയിൽ, അതിനൊക്കെ ശേഷം അദ്ദേഹം ഈ സർക്കസ് കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചില സർക്കസ് കമ്പനികളൊക്കെ വാങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനെ വാങ്ങി ആണ് ഇദ്ദേഹം ഈ ഒരു സർക്കസ് ഓണറായിട്ട് മാറുന്നത്. ജംബോ സർക്കസും എല്ലാം ഇദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബൈക്ക് സ്റ്റാൻഡാണ്. ഇതൊരു മെറ്റലിൻ്റെ ഒരു ഗോളമാണ്. അപ്പോൾ അതിനുള്ളിലാണ് രണ്ട് ബൈക്കുകൾ ഒരേ സമയം അവർ സ്റ്റണ്ട് ചെയ്യുന്നത്. വളരെ ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മറ്റെല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്തിട്ട് വളരെ ഭംഗിയുണ്ടായിരുന്നു കാണാൻ. രാത്രി ആയതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റി. ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ജിംനാസ്റ്റിക് പ്രകടനമാണ്. ഇതൊക്കെ വിദേശ വനിതകളൊക്കെയാണ് കുറേ ആൾക്കാരൊക്കെ.
അപ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണുന്നവർ വെറുതെ കൊടുക്കുകയാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ വിദേശത്തു നിന്നുള്ള കുറേ അഭ്യാസികൾ ഇതിൻ്റെ കൂടെ ഉണ്ട്. അവർ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് കാണാൻ തോന്നുമെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ നേരത്തെ പറഞ്ഞ ആഫ്രിക്കൻ ടീം. ആഫ്രിക്കൻ ടീമിൻ്റെ അവർ തന്നെയാണോ മറ്റൊരു ടീമാണോ എന്നറിയില്ല. എന്തായാലും ആഫ്രിക്കൻ ടീമിൻ്റെ ഒരു ഡാൻസാണ്, ഡാൻസ് പ്ലസ് ഒരു അഭ്യാസമാണ് കേട്ടോ. ഒരു അവരുടെ അഭ്യാസം വളരെ രസകരമാണ് കേട്ടോ. അപ്പോൾ അവരതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ഭംഗിയിലാണ്. അപ്പം ഇതൊക്കെ വളരെ ഭംഗിയുള്ള ഷോകളൊക്കെ തന്നെയാണ്. നമുക്ക് ഞാൻ മുഴുവനായിട്ട് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നില്ല, അതൊരു മോശമാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത ഷോ എന്താണെന്ന് നോക്കാം. അടുത്തൊരു ഷോ സൈക്കിൾ ഷോ ആണ്. സൈക്കിൾ ഷോയിൽ നമുക്ക് സ്ത്രീകളാണ്, ഒരു മൂന്ന് സൈക്കിളുകൾ കൊണ്ട് കുറേ നേരം അഭ്യാസമുണ്ട്. ഈ ഒരു അഭ്യാസം വളരെ അത്ഭുതകരമാണ് കേട്ടോ. അവർ പല രീതിയിലാണ് തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇരുന്നുകൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്. വളരെ രസകരമാണ്. ഇനി അവിടുന്ന് അതേ ഷോയിൽ തന്നെ ലാസ്റ്റ് തൊട്ട് ലാസ്റ്റായിട്ട് വന്നത് ഒരു വേറൊരു ലേഡിയാണ്. അവർ വളരെ വെറൈറ്റി ആയിട്ടാണ് സൈക്കിളിൽ അഭ്യാസം കാണിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിച്ച് കഴിഞ്ഞാൽ വളരെ അത്ഭുതം തോന്നും. പക്ഷേ ഒന്നും വെറുതെ അലസമായിട്ട് ശ്രദ്ധിച്ചാലൊന്നും എന്നൊരു ഫീൽ ചെയ്യില്ല. പക്ഷെ നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നും. പിന്നീട് വന്നൊരു ഒരു ഫ്രോഗാണ്, ഒരു തവള. തവള എന്ന് പറയുമ്പോൾ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിനൊരു നല്ലൊരു മുഖം മൂടി ഉണ്ടായിരുന്നു, ഒരു തവളയുടെ പോലെ. ഇതൊരു ആഫ്രിക്കൻ വംശജൻ തന്നെയാണെന്ന് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. അപ്പം നമുക്ക് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു തവള പോലെയാണ് ഇദ്ദേഹം വന്നത്. പിന്നീട് മുഖം മൂടി ഉരുകയും ഒരു കുറച്ച് ഹാസ്യം കലർന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. വളരെ രസമുണ്ട് കേട്ടോ കാണുന്നതിന്. അപ്പോൾ ഇത് കളർഫുള്ളായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് ഒരു ലേഡിയും മറ്റൊരു ആളും, ഇവർ രണ്ടുപേരും കൂടെ ഉള്ളൊരു അഭ്യാസമാണ്. ഇത് വളരെ ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇവർ കുറേ നേരം ഉണ്ടായിരുന്നു. അവരുടെ പ്രത്യേകിച്ച് ഈ ലൈറ്റിംഗ്, അവരുടെ ഈ ഒരു തൂങ്ങിക്കിടക്കുന്ന ഷോളിലുള്ളൊരു അഭ്യാസം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഇത് ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പോയി കാണാൻ പറ്റുന്നവരൊക്കെ 15-ാം തീയതിക്ക് മുമ്പ് തന്നെ പോയി കാണാം. സർക്കസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു രാത്രി കാണുമായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അവരുടെ ലൈറ്റിൻ്റെ കൂടുതൽ ഷോകളൊക്കെ ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാകുമ്പോൾ ഭംഗി കൂടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ നല്ലൊരു ഷോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നത് തന്നെ ഒരു ഷോ തന്നെയാണ് ഇതും, ഇതിൽ മിക്കവാറും ഷോകളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ടി വിയും മറ്റൊക്കെ വന്നതുകൊണ്ട് കുറച്ച് ശ്രദ്ധക്കുറവുണ്ട് ഇത്തരം കലകളോട് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അടുത്തതായി നമ്മൾ കാണുന്നത് ഈ നേരത്തെ പറഞ്ഞ ആഫ്രിക്കൻ ടീമിൻ്റെ തന്നെ ഒരു വളരെ നല്ലൊരു ഷോ ആണ്. അവർ ചെയ്യുന്നതെല്ലാം തന്നെ ഡാൻസ് മിക്സ് ചെയ്തുകൊണ്ടാണ്. ഇതിൽ കുറച്ച് തീയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഭംഗിയുണ്ട്. രാത്രി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കാണുമ്പോൾ ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ സമയമുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുന്നത് നല്ലതാണ്. നമ്മൾ എത്ര തന്നെ വീട്ടിലിരുന്ന് ടി വി കണ്ടാലും ഷോകളൊക്കെ കണ്ടാലും ഇതുപോലെ ഒരു അവസരത്തിൽ നമ്മൾ നേരിട്ട് പോയി ചെയ്തു കണ്ടതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറേ ഷോകൾ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കയറിയതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാം, നേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട്. അല്ലെങ്കിൽ ഇതിൽ ലെഫ്റ്റിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ടുള്ള റോബോട്ടിക് ആനിമൽസൊക്കെ ഉണ്ട്. അതായത് ചെറുതായിട്ട് തലയൊക്കെ അനക്കുന്ന തരത്തിൽ ചില മൃഗങ്ങളുടെ രൂപങ്ങളുണ്ട്. അതിൽ സിംഹം, കങ്കാരു ഇങ്ങനത്തെ മൃഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ രസകരമായി തോന്നും ഇത് ഉറപ്പായിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇറങ്ങി വരുമ്പോൾ ഇതും കാണാം, കയറിപ്പോകുമ്പോൾ അതും കാണാം. പിന്നെ കൂടാതെ ജെമിനി ശങ്കറിൻ്റെ കുറേ പ്രധാനപ്പെട്ട ഫോട്ടോസ് ഇവിടെ തൂക്കിയിട്ടുണ്ട് മുകളിൽ, നിങ്ങൾക്ക് കാണാം. ശങ്കർ ദയാൽ ശർമ്മ, നെഹ്റു, അങ്ങനെ പല പ്രശസ്ത നേതാക്കളുടെ കൂടെയും നിൽക്കുന്ന കുറേ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഇവർ ഒരു കാര്യം പറയാം, ഇപ്പോൾ വന്നിട്ടുള്ള ടീം ആസാമിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ജെമിനി സർക്കസ് ആസാം ടീമാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മലയാളി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഷോ ആണ്, അതിൻ്റെ ഓണർഷിപ്പ് മലയാളിയുടേതാണ്. ഇത് വരുന്നത് ആസാമിൽ നിന്നുള്ളവരാണ്. ഇവിടുത്തെ കാൻറ്റീൻ മറ്റെല്ലാ കാര്യങ്ങളും നടത്തുന്നവരും ഇവരുടെ ടീം മുഴുവനും. അപ്പോൾ അത് വളരെ ഒരു അത്ഭുതകരവും നമുക്ക് അഭിമാനമുള്ള ഒരു സംഭവമാണ് അല്ലേ. നമ്മളുടെ ഒരു മലയാളിയായിട്ടുള്ള ഒരാൾ, അയാളുടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നതും. അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പുള്ള ഒരു ഷോ നമ്മുടെ നാട്ടിലേക്ക് വീണ്ടും എത്തി ഇവിടെയൊക്കെ പ്രദർശനം നടത്തുക എന്നൊക്കെ പറയുമ്പോൾ വലിയ അത്ഭുതകരമായ സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഷോ കണ്ട് ഇറങ്ങുമ്പോൾ തൃപ്തിയായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഏറെക്കുറെ തൃപ്തിയായിട്ടുണ്ട്. കാരണം പകൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കണ്ടു കഴിഞ്ഞവരൊക്കെ പകൽ കണ്ടപ്പോൾ അത്രയും ഒരു നല്ലൊരു അഭിപ്രായം പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷേ രാത്രി ഇത് വളരെ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കുക. കുട്ടികളൊക്കെയാണ് കാണുന്നതെങ്കിൽ കുട്ടികളൊക്കെ അച്ഛനെയും അമ്മേനെയും കൂട്ടിയിട്ട് ഇതൊക്കെ പോയി കാണുക. കാരണം എല്ലാ സമയത്തും ഇതൊന്നും വന്നോളുന്നില്ല. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങി കഴിയുമ്പോൾ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് ഇവരൊക്കെ തന്നെ, ഇവരെ ഇവിടെ വിൽപ്പനയ്ക്കുള്ളതൊന്നും പുറത്തുനിന്നുള്ള ആളുകളല്ല കേട്ടോ. ഈ ടീമിൻ്റെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ വിൽക്കാനും വാങ്ങാനും ഒക്കെ നടക്കുന്നത്. സോറി, വാങ്ങാനല്ല, വിൽക്കാൻ നടക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഈ കളിപ്പാട്ടങ്ങൾക്കൊക്കെ ഭയങ്കര വിലയൊക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിൽ കുറേ ഉത്സവങ്ങളൊക്കെ വരുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ കാണാത്ത സംഭവങ്ങളൊന്നും ഇവരുടെ കയ്യിൽ കളിപ്പാട്ടങ്ങളൊന്നും ആയിട്ടില്ല. വളരെ നല്ലൊരു കവാടം നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. കവാടത്തിന് തൊട്ട് താഴെ അവരുടെ ഷോ ടൈംസൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇവിടേക്ക് കയറണമെന്നില്ല, ഇനി നമുക്ക് തിരിച്ച് പോകാം. ഓക്കെ, ജെമിനി സർക്കസിൻ്റെ നല്ലൊരു പേരൊക്കെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, വളരെ ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് നേരെ പോകാവുന്നതാണ്. പക്ഷേ ഈ സാധനങ്ങളൊന്നും നമ്മൾ ഇവിടെ നിന്ന് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങണം എന്നൊരു നിർബന്ധമില്ല. വാങ്ങിയാൽ തന്നെ നല്ല ചാർജുണ്ട്, അല്ലെങ്കിലും ഈ സംഭവങ്ങൾക്കൊക്കെ ചാർജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികൾ ആവശ്യപ്പെടുമ്പോൾ, കുട്ടികൾ നിർബന്ധിക്കുമ്പോൾ നമ്മളറിയാതെ വാങ്ങിപ്പോകുന്ന ചില സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഇറങ്ങി വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ബലൂൺ വാങ്ങിക്കൂടാതെ ഇവിടെ ചെന്ന് കുറച്ച് സൈഡിലേക്കായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. ഈ സംഭവത്തിൽ കയറണം എന്നുള്ള നിർബന്ധം കൊണ്ട് ആ രാത്രിയിലും, രാത്രി ഏകദേശം ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രാത്രിയിലും നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കാരണം ഇവരെല്ലാവരും കൂടെ പോയി ഇതിൽ കളിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ കുട്ടികളുടെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇപ്പോൾ വീട്ടിലേക്ക് തിരിക്കും. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു സർക്കസിൻ്റെ ഒരു വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും സർക്കസ് ഇവിടുന്ന് 15 December പോകുന്നതിന് മുമ്പായിട്ട് രാത്രി ഷോക്ക് അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഷോക്ക് പോയി കാണുക എന്നുള്ളതാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു ഷോ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നതിന് മുമ്പേ നമ്മളോട് തന്നെ പറയേണ്ട ഒരു കാര്യം, ഇത് മനുഷ്യന്മാർ ലൈവായിട്ട് ചെയ്യുന്നതാണ്. ഇവർക്ക് ഒരു ദിവസം തന്നെ 3 ഷോ ഉണ്ട്. അപ്പോൾ ഓരോ ഷോയ്ക്കും സജ്ജീകരിച്ച സാധനങ്ങളൊക്കെ തന്നെ അടുത്ത തൊട്ടടുത്ത ഷോയ്ക്ക് വളരെ നന്നായിട്ട് സജ്ജീകരിച്ച് വെച്ചാൽ മാത്രമേ അവർക്ക് അടുത്ത ഷോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ ലൈവായിട്ട് ചെയ്യുന്ന കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി അവരെ അംഗീകരിച്ചുകൊണ്ട് ഈ ഇത്തരം ഷോകളൊക്കെ ചെന്ന് കാണണം എന്ന് തന്നെയാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. പിന്നെ ഇവിടെ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ആ ക്യാൻറ്റീനിൽ നമുക്ക് കയറി വല്ലതും കഴിക്കണമെങ്കിലും കഴിക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാവരും തന്നെ ആസാമിൽ നിന്നുള്ളവരാണ് മിക്കവാറും ആളുകൾ. ഇതിലും മലയാളികളൊക്കെ ഉണ്ടായിരിക്കും, കാരണം അനൗൺസ് ചെയ്യുന്നതും മറ്റ് ചില ആളുകളൊക്കെ മലയാളികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഇല്ലാതിരിക്കില്ലല്ലോ, മലയാളി ഓണറായിട്ടുള്ളൊരു ഒരു സംരംഭമല്ലേ. അപ്പോൾ അതിൽ മലയാളികൾ എന്തായാലും ഉണ്ടായിരിക്കും. ബാക്കി എല്ലാ മേഖലയിലും എല്ലാ സ്ഥലത്തും മലയാളികൾ ഉണ്ടാകുമ്പോൾ മലയാളി ഓണറായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് മലയാളികൾ ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഞങ്ങൾ ഈ ഷോ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്. നന്ദി, നമസ്കാരം.